ഹലോ ഷാജു, അവിടെ എന്താ അവസ്ഥ? 55 സ്വിച്ച്, 14 കസേര, 8 ചൂള്, 13 ബൾബ്, ഫാൻ ഓഫ് ആക്കിയ കറങ്ങൽ നിക്കടക്കുന്ന ടൈം 1:12. അവിടെ എന്താ അവസ്ഥ ബാവേ? ഇവിടെ ഞാൻ രാവിലെ 11 മണിക്ക് നീച്ചും, പങ്കളപ്പം കൊത്തക്കല്ല് കഴിച്ചും, അത് കഴിഞ്ഞ് ചോറ് കഴിച്ചും, പിന്നെയും കറന്നുറങ്ങും, പിന്നെയും നീച്ചും, പിന്നെയും കറന്നുറങ്ങും. ആ അവിടെ പിന്നെ 62 സ്വിച്ച്, 18 കസാല, 21 ബൾബ്, 6 കട്ടില, പിന്നെ നല്ല രസമല്ല ചുമരകളൊക്കെ ഇഞ്ച് പെരയിലുണ്ട്, മനസ്സിലായി? ആ എന്നിട്ട് വെച്ചോ, ഇച്ചു കൊത്തക്കല്ല് കഴിച്ചാലും സമയം ആയിക്കുന്നു, ഞാൻ പിന്നെ വിളിച്ചാ. ആ നിഞ്ച കളിയല്ലേ, ഇങ്ങോട്ട് തന്നാ. ഹായ്, ഈ മാസത്തെ ഡാറ്റ തീർന്നല്ലോ, കജ്ജിലാണെങ്കിൽ 5 പൈസയില്ല. ആ വീടും പരിസരമൊക്കെ ഒന്ന് ചുറ്റിക്കാണാം. ഇയാളെ ഞാൻ എവിടേ കണ്ടിട്ടുണ്ടല്ലോ. 4 നേരം വെട്ടി വിഴുങ്ങാൻ തരുന്ന വാപ്പാ, ഇന്റെ വാപ്പാ. വീട്ടിലുള്ള മുഴുവൻ പുസ്തകങ്ങളും വായിച്ചു തീർത്ത ഞാൻ പിന്നീട് വീട്ടിലെ ആധാരമെടുത്ത് വായിച്ചു. ശേഷം ഞാൻ ദൃഗന്ധ പുളകിതനായി. ഇനി എന്റെ യാത്ര അടുക്കളയിലോട്ടാണ്. അച്ഛൻ 1 മാസത്തേക്ക് വാങ്ങിവെച്ച ബേക്കറി സാധനങ്ങൾ കഴിച്ചു തീർക്കുക എന്നതാണ് എന്റെ അടുത്ത ലക്ഷ്യം. എന്നാൽ സ്ഥിതി നേരെ വിപരീതമാണ്. അടുക്കളയിലുള്ള മുഴുവൻ ബേക്കറി സാധനങ്ങളും അമ്മ അതിവിദഗ്ധമായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. പബ്ജിയിൽ ഉണ്ട തീർന്നാൽ അവര് തരുമോ അതോ ഞങ്ങൾ വാങ്ങിക്കണോ എന്നുള്ള അച്ഛന്റെ ബാലിശമായ ചോദ്യത്തിനുള്ള ഉത്തരം പറയുകയാണ് ഞാനിപ്പോൾ. ഇപ്പോൾ അമ്മ എനിക്ക് പറഞ്ഞു തരുന്നത് റേഷൻ കടയിലേക്കുള്ള വഴിയാണ്. നേരെ പോകുമ്പോൾ കാണുന്ന അമ്പരചുംബിയായ കെട്ടിടത്തിന്റെ സൈഡിൽ പൗരാണികമായ രീതിയിൽ ഓലമേന്റെ കെട്ടിടത്തിലാണ് റേഷൻ കട. ഇന്നലെ ഞാൻ പരിചയപ്പെട്ട പല്ലിയെ കാത്തിരിക്കുകയാണ് ഞാനിപ്പോൾ. പ്രത്യേകതരം സങ്കര ഇനത്തിൽപ്പെട്ടതാണ് ഈ പല്ലി. കണ്ടുപിടിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടി ഓർക്കുകയാണ് ഞാൻ. ടൂത്ത് ബ്രഷിലുള്ള പല്ലുകളുടെ എണ്ണം 688, ചട്നിക്ക് ആവശ്യമായ കടുകുകളുടെ എണ്ണം 18, ലൈസിന്റെ വലിയ പാക്കറ്റിൽ 36 എണ്ണവും ചെറുതിൽ 16 എണ്ണവും. ശുഭദിനം. 619, 620, 621, 622, 623. വെല്ലിമ്മ, രാജപമേസി നമ്മളെ പറ്റിച്ചോ? ഇതാകെ 623 ഇന്റർലോക്ക് ഉള്ളു. നിങ്ങൾ ഇപ്പൊ തന്നെ മൂപ്പരിക്ക് വിളി. ഹലോ, രാജപമേസ്രി അല്ലേ? എടക്കാളുള്ള പന്നി, എന്റെ എത്ര ഇന്റർലോക്ക് ഉണ്ട് എന്നാ പറഞ്ഞ? 973. ഇതാകെ 623 എണ്ണുള്ളു. ടെലക്കാതെ ഞാൻ തന്ന പൈസയൊക്കെ പാടങ്ങിട്ട് കൊടുന്നോ, അല്ലെങ്കിൽ എന്റെ ഇറച്ചി വന്ന് ഞാനെടുക്കും കാളള ബാലാലെ. കൊളു കൊളു നാദ, കുഞ്ചാപ്പി നാദ, പാമ്പ് നാദ, ചെയ്മപ്പൊടി. പെരയിലിരുന്നിട്ട് ആകെ ബോറടിച്ചാണല്ലോ. ആ പുറത്തത്തെ അവസ്ഥയൊക്കെ എന്താ പോയോക്ക? ഇമ്മ ഞാൻ ഇപ്പൊ വരാ. ആ കുട്ടിയെ പുറത്തേക്കൊന്നും പോകാൻ നിക്കണ്ടോ. നിങ്ങളൊന്നും മുണ്ടാ കുത്തിരുന്നാണി, ഇതിന്റെ ഉള്ളിലിരുന്നിട്ട് ചാകെ പിരാന്തടിച്ചിണ്ട്. അല്ല അജ്ജന്ത ഇങ്ങനെ നടന്നു വരുന്നു. എന്താ ഇങ്ങനെ നടന്നു വരാൻ പറ്റൂലേ? ആ പോലീസുകാരെ ലാത്തിയോണ്ട് എവിടെ കടിയിട്ടിയേ? പോലീസിന് ഇപ്പൊ ആർക്കാ പേടി? പോലീസ് നമ്മൾ സ്ട്രോങ് അടിക്കണം, നമ്മളെന്തിനു പേടിക്കണം? പ്രേമ പതിയെ പോടാ, എനിക്ക് ദേശത്തെ വഴിയറിയില്ല.